ഹായ് ഗായ്സ്, കോളേജ് മിൻസി ഡോട്ട് കോം ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ 113 ന്യൂ മെഡിക്കൽ കോളേജസിന് വേണ്ടിയിട്ട് NMC അഥവാ നാഷണൽ മെഡിക്കൽ കമ്മീഷനിൽ നിന്ന് അപ്രൂവൽസ് കിട്ടിയിട്ടുണ്ട്. സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കോളേജ് മിൻസി ഡോട്ട് കോം. ഇന്ത്യയിൽ തന്നെ കുറെ ഗവൺമെന്റ് കോളേജസിന് അപ്രൂവൽസ് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇത്ര അപ്രൂവൽസ് കിട്ടുമ്പോൾ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലെ മെഡിക്കൽ കോളേജസിന് സീറ്റ്, 113 മെഡിക്കൽ കോളേജസില് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 113 × 100 വെച്ച് നോക്കുമ്പോൾ 13,300 സീറ്റ്സ് ആണ് മിനിമം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ കുറെ അധികം കോളേജസില് 130, 150 സീറ്റ്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 113 × 100 നോക്കുമ്പോൾ 13,300 സീറ്റ്സ് ആണ് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ അവിടെ അത്ര അധികം സീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനായാലും ഈസി ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ 5 കോളേജസും കർണാടകയിൽ 4 കോളേജസും കേരളത്തിൽ 2 കോളേജസും ആണ് ഉള്ളത്. സോ ഡീറ്റെയിൽ ആയിട്ട് കോളേജസിന്റെ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ UG മെഡിക്കൽ കോളേജസ് ഫോർ അക്കാഡമിക് ഇയർ 2024-25 കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫൈനൽ ഡിസിഷൻ ഓഫ് MARB NMC ടു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കോളേജസ് കൺസേൺ റിഗാർഡിംഗ്. നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC ആയിട്ടും MARB മെഡിക്കൽ അസസ്മെന്റ് ആൻഡ് റേറ്റിംഗ് ബോർഡും ആയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. സോ നിങ്ങൾ ഇനി തമിഴ്നാട്ടിലെ കോളേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 44-ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് തക്ഷീല മെഡിക്കൽ കോളേജ്, തക്ഷീല യൂണിവേഴ്സിറ്റി, അത് തിണ്ടാവനം, വിളാപ്പുരം, തമിഴ്നാട്, ഇന്ത്യ. പിന്നെ നിങ്ങൾ 47-ാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കലാശലിംഗം മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, കൃഷ്ണകോയിൽ, തമിഴ്നാടു. അത് പ്രൈവറ്റ് കോളേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ചാൻസസ് ആണുള്ളത്. പിന്നെ 51-ാമത്തത് അന്നൈ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, സെരുമ്പത്തൂർ താലൂക്ക്, കാഞ്ചീപുരം. 79-ാമത്തത് JR മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, JR മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ആവണംപേട്ട, ചെന്നൈ. പിന്നെ 88-ാമത്തത് കന്യാകുമാരി മെഡിക്കൽ മിഷൻ റിസർച്ച് സെന്റർ, കന്യാകുമാരി. ഇതാണ് നമുക്ക് തമിഴ്നാട്ടിലെ 5 കോളേജസ് വരുന്നത്. ഏതൊക്കെയാണ്? തക്ഷീല മെഡിക്കൽ കോളേജ്, തക്ഷീല യൂണിവേഴ്സിറ്റി, പിന്നെ കലാശലിംഗം മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, കൃഷ്ണകോയിൽ, തമിഴ്നാടു. പിന്നെ അന്നൈ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, കാഞ്ചീപുരം. JR മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, JR മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണ്. പിന്നെ കന്യാകുമാരി മെഡിക്കൽ മിഷൻ റിസർച്ച് സെന്റർ, കന്യാകുമാരി. ഇതാണ് തമിഴ്നാട്ടിൽ വരുന്ന 5 കോളേജസ്. ഇനി കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോളേജസ് ആണുള്ളത്. ഒന്ന് SR മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ, റിസർച്ച് സെന്റർ വർക്കല, ട്രിവാൻഡ്രം. പിന്നെ അത് 112-ാമത്തെ സീരിയൽ നമ്പറിലാണ് വരുന്നത്. പിന്നെ 113 നോക്കുകയാണെന്നുണ്ടെങ്കിൽ VN പബ്ലിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ഓപ്പോസിറ്റ് ഡിയർ പാർക്ക്, വാളയാർ, പാലക്കാട്, കേരള. പാലക്കാടാണ് ആ കോളേജ് വരുന്നത്. സോ കേരളത്തിൽ ഏതൊക്കെ കോളേജാണ്? 2 കോളേജാണ് വരുന്നത്. ഒന്ന് SR മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ, പിന്നെ VN പബ്ലിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. തമിഴ്നാടിൽ 5 കോളേജ്, കേരളത്തിൽ 2 കോളേജ്. നിങ്ങൾ കർണാടകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PES യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ, ഇലക്ട്രോണിസിറ്റി, കോനപ്പന, അഗ്രഹാര. പിന്നെ 107-ാമത്തെ സീരിയൽ നമ്പറിൽ രാമനഗര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, നിയർ സീല പഞ്ചായത്ത്, രാമനഗര, കർണാടക. പിന്നെ 69-ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് SR പട്ടേൽ മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ബാഗൽകോട്ട. ഇതാണ് 4 മെഡിക്കൽ കോളേജസ് കർണാടകത്തിൽ വരുന്നത്. പിന്നെ BGS മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ദശനപുരി, ഹുബ്ലി. ഇതാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോ തമിഴ്നാടുവിൽ 5 കോളേജസ്, കേരളത്തിൽ 2 കോളേജസ്, കർണാടകത്തിൽ 4 കോളേജസ് ആണ് വരുന്നത്. തമിഴ്നാട്ടിലെ 5 കോളേജസും ഫൈനൽ കൺഫർമേഷൻ ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. സോ ഇതൊക്കെ കൊണ്ട് സീറ്റ് മെട്രിക്സും എല്ലാം തന്നെ 113 സെക്ഷനായി ചേർത്ത് കഴിഞ്ഞു. July 3 NMC ഫോർവേഡ് ചെയ്യും. ആ ഫൈനൽ സീറ്റ് മെട്രിക് കൗൺസിൽ വന്നതിന് ശേഷമാണ് അവർ കൗൺസിലിംഗ് കോള് നിങ്ങൾക്ക് വരുള്ളൂ, അത് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക്. സോ 5 പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്, അത് നമുക്ക് 2024-25 വർഷം അഡ്മിഷൻ അപ്രൂവ് ആയിട്ടുള്ളതാണ്. അതും തമിഴ്നാട്ടിലാണ്. ബാക്കി രണ്ടെണ്ണം സാധ്യതകളാണ്. കർണാടക ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, ഇതൊക്കെ സാധ്യതകളാണ്. NMC അപ്രൂവൽ കിട്ടുമോ ഉള്ള സാധ്യതകൾ മാത്രമാണ്. ഈ 113 കോളേജസിൽ കുറെ അധികം ഗവൺമെന്റ് കോളേജസും നിങ്ങൾക്ക് കാണാൻ പറ്റും.
ആ ഗവൺമെന്റ് കോളേജസിൽ കുറെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ 15% സീറ്റ്സ് കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ട് വേണ്ട. കുറഞ്ഞത് തമിഴ്നാട്ടിൽ 750 സീറ്റ്സ് വരെ ഇൻക്രീസ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് നോക്കുന്നുണ്ടെങ്കിൽ 50% ഗവൺമെന്റ് കോട്ടയം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 65% സീറ്റുമാണ് കൂടാൻ സാധ്യതയുള്ളത്. ജസ്റ്റ് ഒരു പ്രെഡിക്ഷൻ മാത്രമാണ്, സീറ്റ് മെട്രിക്സ് വന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. 113 കോളേജസിൽ കുറഞ്ഞത് 100 സീറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 11,300 സീറ്റ്സും, ഇപ്പം നിങ്ങൾ 150 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനധികം 15,000 സീറ്റ്സും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100 സീറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് നിൽക്കാം, നമുക്കത് കൺഫേം ചെയ്യാം. സീറ്റ് മെട്രിക്സ് വന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പൊ കുറെ അധികം MBBS സീറ്റ് ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് കോളേജസിൽ ഇൻക്രീസ് ആകുന്നുണ്ട്. അത് കൂടാതെ തന്നെ തമിഴ്നാട്ടിൽ 5 പ്രൈവറ്റ് കോളേജസും ആണ് വരുന്നത്. സോ ഇനി എന്തെങ്കിലും എൻക്വയറീസോ മറ്റ് ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു.